ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് എല്ലാ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളും തരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന, അഥവാ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖഛായയെ തന്നെ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ ഗൗരവതരമായ ഒരു ജഡ്ജ്മെൻ്റാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. കേരളത്തിൽ ഇന്നു മുതൽ 24 ബാറുകൾ മാത്രമാണ് പ്രവർത്തിക്കുക. ആ ബാറുകളാകട്ടെ പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമായിരിക്കും. ബാക്കി എല്ലാ ബാറുകളും ഇന്ന് പൂട്ടിക്കിടക്കും. ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ നിരീക്ഷണങ്ങൾക്ക് അനുസൃതമായാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. മാറ്റത്തിൻ്റെ വാർത്തയാണ് പത്രലോകം തരുന്നത്. മാതൃഭൂമി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. എല്ലാ പത്രങ്ങളുടെയും ലീഡ് വാർത്ത അതുതന്നെയാണ്. ഇനി 24 ബാർ മാത്രം എന്നാണ് ആ ലീഡ് വാർത്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൗതുകകരമായ ശീർഷകം. മദ്യനയം ഹൈക്കോടതി ശരിവച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലിന് മാത്രം ബാർ മതി എന്ന സർക്കാർ നിലപാടിന് അംഗീകാരം. മദ്യം മൗലികാവകാശമല്ല എന്ന് കോടതി. വിധിയെ തുടർന്ന് 300 ബാറുകൾ ഓവർ നൈറ്റിൽ രാഖി രാമായണം പൂട്ടുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് എത്തിച്ചു തരുന്നത് കാണുക. പഞ്ചനക്ഷത്ര ഹോട്ടലിന് മാത്രം ബാർ മതി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ഇതോടെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ ബലത്തിൽ പ്രവർത്തിച്ചിരുന്ന 300 ബാറുകൾ ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് പൂട്ടി. കേരളത്തിൽ 24 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ബുധനാഴ്ച മുതൽ പ്രവർത്തിക്കുകയുള്ളൂ. മദ്യം മൗലികാവകാശമല്ല എന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസുമാരായ കെ ടി ശങ്കരനും ബാബു മാത്യു പി ജോസഫും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മദ്യനയത്തിൽ അപാകമില്ലെന്ന് വിധിച്ചത്. മദ്യനയത്തെയും വിദേശ മദ്യച്ചട്ടത്തിൻ്റെ ഭേദഗതിയെയും ചോദ്യം ചെയ്ത് ബാർ ഉടമകൾ നൽകിയ അപ്പീലുകൾ കോടതി തള്ളി. ചതുർനക്ഷത്ര ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും ബാർ അനുമതി നൽകണമെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പഞ്ചനക്ഷത്രത്തിന് സമാനമാണ് ചതുർനക്ഷത്രവും ഹെറിറ്റേജുമെന്ന് കരുതാനാവില്ല. വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ടൂറിസം മന്ത്രാലയമാണ് ബാറുകൾക്ക് സ്റ്റാർ പദവി നൽകുന്നത് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തു. ഘട്ടം ഘട്ടം ആയി മദ്യനിരോധനം നടപ്പാക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യമെന്ന് സർക്കാർ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ 2-3 നക്ഷത്ര പദവിയുള്ള ബാറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് സുപ്രീം കോടതി ശരിവച്ചതുമാണ്. അടുത്ത ഘട്ടമെന്ന നിലയിലാണ് ചതുർനക്ഷത്രത്തിന് കൂടി ബാർ നിഷേധിക്കുന്നത് എന്ന സർക്കാർ നിലപാടിൽ തെറ്റ് കാണാനാവില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുവഴി വളരെ ഗൗരവതരമായ വലിയ വിവാദാത്മകമായ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ താൽക്കാലിക വിരാമം സംഭവിച്ചു എങ്കിലും സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് നീണ്ടുപോകും. അവിടെയാണ് അന്ത്യവിധി വരാനിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി അവശേഷിക്കുന്ന മദ്യശേഖരമുണ്ടല്ലോ ബാറുകളിൽ, അത് മുദ്രവെച്ച് അവശേഷിക്കുന്ന മദ്യം ബിവറേജസിന് കൈമാറാൻ പോകുന്നു. അതും ഇന്നലെ രാഖി രാമായണം സംഭവിച്ചു. ആ വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചനക്ഷത്ര നിലവാരമില്ലാത്ത ബാറുകൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പൂട്ടി. മദ്യശേഖരം മുദ്രവെച്ചു. ബാറുകളിൽ അവശേഷിച്ച മദ്യം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയ ശേഷമാണ് സീൽ ചെയ്തത്. ബാർ ലൈസൻസ് വ്യവസ്ഥ പ്രകാരം ബാറുകളിൽ മദ്യം സൂക്ഷിക്കുന്നതിന് അടച്ചുറപ്പുള്ള മുറി വേണം. ഇവിടേക്കാണ് മദ്യശേഖരം മാറ്റിയിട്ടുള്ളത്. മദ്യശേഖരം സീൽ ചെയ്ത് മാറ്റുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയും ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി ചിത്രമായി ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നലെ പൂട്ടിയ ബാറുകളുടെ തരംതിരിച്ച പട്ടിക ഇപ്രകാരമാണ് പത്രങ്ങൾ തരുന്നത്. 4-സ്റ്റാർ ബാറുകൾ 33, 3-സ്റ്റാർ ബാറുകൾ 231, 2-സ്റ്റാർ ബാറുകൾ 16, ഹെറിറ്റേജ് ബാറുകൾ 8, ക്ലാസിഫൈഡ് റെസ്റ്റോറൻറ്റ്സ് 4, സ്റ്റാർ പദവി ഇല്ലാത്ത 8 ബാറുകൾ. അങ്ങനെ മൊത്തം 300-ൽപ്പരം ബാറുകൾ ഒറ്റ രാത്രി കൊണ്ട് പൂട്ടുന്ന മദ്യനയം ഇന്നലെ കോടതി ശരിവച്ചിരിക്കുന്നു. ശരിവച്ചിരിക്കുന്നു എന്നല്ല, ആ മദ്യനയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കയ്യേൽക്കാവുന്ന കാര്യം മാത്രമാണ് എന്ന നിലയ്ക്കാണ് കോടതിയുടെ നിരീക്ഷണം വന്നത്. ഇനി 24 ബാറുകൾ മാത്രം അവശേഷിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. 5 ജില്ലകളിൽ ബാറുകളേയില്ല. തൃശ്ശൂർ അടക്കമുള്ള 5 ജില്ലകളിൽ ഇനി ബാറുകളേയില്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. മലയാള മനോരമ ഈ വാർത്ത ലീഡാക്കുമ്പോൾ പ്രാധാന്യത്തോടെ ആ വാർത്തയാണ് തരുന്നത്. ബാറില്ലാതെ 5 ജില്ലകൾ. സംസ്ഥാനത്തിന് ഇനി ബാറുകൾ പ്രവർത്തിക്കുക.
24 പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രം. കണ്ണൂർ, വയനാട്, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഇനി ബാറുകളെ കാണാനുണ്ടാവില്ല. അവിടെയുള്ളവർ ഒരു ബാർ കാണണമെങ്കിൽ അടുത്ത ജില്ലയിലേക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നർത്ഥം. 5 ജില്ലകളിൽ ബാറുകളില്ല എന്ന വാർത്തയാണ് പ്രാധാന്യത്തോടെ മലയാള മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കോടതി വിധിയുടെ ഒരു സവിശേഷത മലയാള മനോരമ ഉൾപേജിൽ വിശകലനം ചെയ്യുന്നു. അബ്കാരി നയം, സർക്കാരിൻ്റെ അബ്കാരി നയം തിരിച്ചുപോക്ക് അസാധ്യമാക്കുന്നു ഈ കോടതി വിധി എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. വൈൻ ബിയർ പാർലറുകൾ ഇനിയും കൂടാൻ സാധ്യത. വീര്യം കുറഞ്ഞ മദ്യം മറ്റേ ബാറുകളിൽ നൽകപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇനി ഇക്കാര്യത്തിൽ ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല എന്ന് കൂടി പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഏതൊക്കെ നിലവാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു നിരീക്ഷണം കൂടി ഈ വാർത്തയിലൂടെ മലയാള മനോരമ മുന്നോട്ട് വയ്ക്കുന്നു. കാണുക, റോസമ്മ ചാക്കോ കൊച്ചിയിൽ നിന്ന് ആ വാർത്ത തരുന്നത് ഇങ്ങനെ. കടന്നുപോയ അബ്കാരി വർഷത്തിൻ്റെ അവസാന ദിവസം മദ്യനയം ശരിവെച്ച് ഹൈക്കോടതി വിധി വന്നതിൻ്റെ പ്രസക്തി എന്തെന്ന് ഏതൊരു സാധാരണക്കാരനും സംശയം തോന്നാം. മദ്യം കുറച്ചുകൊണ്ട് വരികയെന്ന അബ്കാരി നയം കുറേ വർഷങ്ങളായി സർക്കാർ നടപ്പാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മദ്യനയം പൂർണ്ണമായും ശരിവെക്കുമ്പോൾ ഇനിയൊരു തിരിച്ചുപോക്ക് സർക്കാരിന് ഇക്കാര്യത്തിൽ എളുപ്പമല്ല എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ലാതാകുമ്പോൾ ആരും അങ്കലാപ്പിലാകാനൊന്നും പോകുന്നില്ല. മദ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് സ്യൂട്ട് കേസുകളിൽ പണം കൈപ്പറ്റിയ ബാർകോഴ എന്ന നിലയ്ക്ക് വലിയ ഗൗരവതരമായ വിഷയമായി അതിപ്പോഴും ചർച്ചയിൽ നിൽക്കുകയാണ് കേരളത്തിൻ്റെ വാർത്താ ലോകത്ത്. അത്തരം ആളുകളുണ്ടല്ലോ, കൊടുത്ത കോഴപ്പണം അതൊക്കെ വെറുതെ പാഴായിപ്പോയി. അതിനൊന്നും ഉത്തരം ഇനി ഒരു മന്ത്രിക്കും പറയേണ്ടി വരില്ല. മന്ത്രി മാണി അടക്കം കാര്യം അദ്ദേഹമാണ് FIR ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത്. ആർക്കും ഇനി ഉത്തരം പറയേണ്ട, കാരണം അതെല്ലാം കോടതി വിധിയോടെ ശിഥിലമായി പോയി എന്ന് പറഞ്ഞ് പണം എണ്ണി 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 വാങ്ങിയ 10 കോടിയാണ് കെ ബാബു വാങ്ങിയത് എന്നാണ് ബിജു രമേശ് ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ വാങ്ങിയവർക്കൊക്കെ കൈമലർത്താം നിഷ്പ്രയാസം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ഈ വിധി കോഴ വാങ്ങിയവരെ സംബന്ധിച്ച് ആശ്വാസദായകമായിരിക്കും. കൊടുത്തവർ വെള്ളത്തിലായി എന്ന് തീർച്ച. പൂട്ടിയ ബാറുകൾ ഉടൻ തന്നെ തുറക്കും. പൂട്ടുക എന്നതല്ല, പുതിയ നിലവാരത്തിൽ തുറക്കുക എന്നതാണ് വിചിത്രമായ രീതി. ഇതിനു മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട്. ബാറുകൾ പൂട്ടിയും തുറന്നും കളിക്കുകയാണ് സർക്കാർ. പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ ലൈസൻസ് അർഹത എന്നാണ് മന്ത്രി പറയുന്നത്. പൂട്ടിയ ബാറുകൾക്കെല്ലാം നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിയർ വൈൻ പാർലറുകൾക്ക് അർഹതയുണ്ട് എന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കും. ബാറുടമകൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയാൽ അപ്പോൾ നോക്കാം എന്നും മന്ത്രി പറഞ്ഞു. ആ നിലയ്ക്ക് ഇതൊന്നും പൂട്ടാൻ പോകുന്നില്ല. ബിയർ വൈൻ പാർലറുകളായി തുറക്കാൻ പോകുന്നു. അതിനുള്ള അനുമതി ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതിനെ ഒത്താശ ചെയ്യുന്ന സർക്കാർ ഗവൺമെൻറ് ഓർഡർ ഒരു GO ഇന്നിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും പൂട്ടാൻ പോകുന്നില്ല. അവിടെ ലഭിക്കുന്ന മദ്യത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും വാർത്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ നൽകുന്ന വൈൻ അത്ര വീര്യം കുറഞ്ഞ വൈനൊന്നുമല്ല. അത് വൈനെയല്ല, മറിച്ച് പഞ്ചസാര ലായനിയും കടുത്ത സ്പിരിറ്റും ചേർത്തുണ്ടാക്കുന്ന ഒരുതരം ദ്രാവകമാണത്രേ അത്. ആ വൈൻ ബിയറിൽ കലർത്തി കുടിച്ചാൽ അപായകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉളവാക്കാനും ഇടയുണ്ട് എന്നുകൂടി പറയുമ്പോൾ ആ നിലയ്ക്കുള്ള പുതിയ ഒരു മദ്യമിശ്രിതമാണ് രംഗത്ത് വരുന്നത്. അത് വീര്യം കുറഞ്ഞ മദ്യമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു കള്ള മദ്യ വിൽപ്പന സ്ഥലമായി ഈ പുതിയ ബാറുകൾ തുടർന്നും പ്രവർത്തിക്കും എന്നാണ് പൂട്ടിയ ബാറുകൾ തുടർന്നും പ്രവർത്തിക്കും എന്നാണ് വാർത്ത നമ്മോട് പറയുന്നത്. ബാറുടമകൾക്ക് ഈ കാര്യത്തിൽ വലിയ ഭാവിയൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും പേജ് നമ്മോട് പറയുന്നത്. സുപ്രീം കോടതിയുടെ കഴിഞ്ഞ കൊല്ലത്തെ ഉത്തരവ് ബാറുടമകൾക്ക് വെല്ലുവിളിയാകും. സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ബാറുടമകൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനത്തിനുള്ള സാധ്യത വിരളമാണ് എന്ന നിയമവൃത്തങ്ങൾ. 3-സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്ന സർക്കാർ നയം സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് കഴിഞ്ഞ കൊല്ലം അംഗീകരിച്ചിരുന്നു. ഈ വിധിയിലെ കണ്ടെത്തലുമായി ചേർന്നു പോകുന്നതാണ് ഹൈക്കോടതിയുടെയും ഉത്തരവ് എന്ന് ബാറുടമകൾ എന്നത് ബാറുടമകൾക്ക് പുതിയ വെല്ലുവിളിയായി തീരും.
എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മറ്റൊരു കാര്യം, കേരളം ഒരു ടൂറിസ്റ്റ് ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുന്നതുകൊണ്ട് ടൂറിസം വ്യവസായത്തിന് സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. ഒരുപക്ഷെ വികസിക്കുന്ന ഏക വ്യവസായവും ടൂറിസം തന്നെയാണ്. മദ്യത്തിൻ്റെ ദൗർലഭ്യം മൂലം ഒരുപക്ഷെ ടൂറിസം വ്യവസായം തന്നെ തകർന്നു പോയേക്കാം എന്ന ആശങ്ക ഉണർന്ന സാഹചര്യത്തിൽ കോടതി അതിനും അസന്നിഗ്ധമായ മറുപടി പറയുന്നു. കാണുക, ടൂറിസം മാത്രം പോരാ, ജനക്ഷേമവും കണക്കിലെടുക്കണമെന്ന് കോടതി. ബാറുകൾക്ക് അനുമതി നൽകുമ്പോൾ വിനോദസഞ്ചാര വികസനം മാത്രം കണക്കിലെടുത്താൽ പോരാ, ജനക്ഷേമവും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. മദ്യനയം സംബന്ധിച്ച അപ്പീലുകളിൽ സർക്കാരിൻ്റെ നയം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ, ഒരിടത്തും സർക്കാരിനെ എതിർക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സർക്കാരിന് ഈ കാര്യത്തിൽ കൈ കഴുകി നിൽക്കുകയും ചെയ്യാം. ഇനി പുതിയ വിധി വന്നിരിക്കുന്ന സാഹചര്യത്തെ മുൻനിർത്തി CPM നേതാവ് പിണറായി വിജയൻ കൗതുകകരമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ പുതിയ വിധിയും കോഴയ്ക്ക്, പുതിയ കോഴയ്ക്ക് ഇന്ധനമാകാനിടയുണ്ട് എന്നാണ് പിണറായി വിജയൻ നിരീക്ഷിക്കുന്നത്. ദേശാഭിമാനി അത് ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക, വിധിയും കോഴയ്ക്കുള്ള അവസരമാക്കും പിണറായി. മദ്യനയത്തിലെ പുതിയ വിധിയും കോഴ വാങ്ങാനുള്ള അവസരമായി UDF സർക്കാർ ഉപയോഗിക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എന്തും പണസമ്പാദനത്തിന് ഉപയോഗിക്കുന്നതാണ് സർക്കാരിൻ്റെ രീതി എന്നിരിക്കെ ഈ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിലും പുതിയ പിരിവ് സാധ്യമാണോ എന്ന് നോക്കാനിടയുണ്ട് എന്നാണ് പിണറായി വിജയൻ നിരീക്ഷിക്കുന്നത്. ദേശാഭിമാനിയുടെ ഒന്നാം പുറം ബിജു രമേശിൻ്റെ പുതിയ വെളിവാക്കൽ, കെ ബാബുവിനെതിരെ നടത്തിയ ആ വെളിവാക്കലിനെ സംബന്ധിച്ച വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. 10 കോടി രൂപയാണ് ബിജു രമേശിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി കെ ബാബു എന്ന അബ്കാരി മന്ത്രിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്നത്. ഏതായാലും ബിജു രമേശിൻ്റെ കൗതുകകരമായൊരു നിരീക്ഷണം കാണുക. എലഗൻസ് ബിനോയ് ബാബുവിൻ്റെ ബിനാമി, ശരിക്കും കെ ബാബുവാണ് വ്യാപാരി, ആ വ്യാപാരത്തിന് ബിനാമിയായി നിൽക്കുന്നു മറ്റൊരാൾ എന്നാണ് കള്ളുകച്ചവട രംഗത്തെക്കുറിച്ച് ബിജു രമേശ് അടുത്ത തൊട്ട് തലമുറകളായി ആ രംഗം അറിയുന്ന ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ എലഗൻ ബാറുടമ ബിനോയ് എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ ബിനാമി എന്ന് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ആരോപിച്ചു. കെ ബാബുവിൻ്റെ സ്പോൺസർ പ്രമുഖ അബ്കാരി പോളക്കുളം നാരായണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോളക്കുളം കൃഷ്ണദാസ് ബാബുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നും ബിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി ബാബുവിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ബിജു കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. മന്ത്രി ബാബുവും ബിനോയിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവ് മജിസ്ട്രേറ്റിന് കൈമാറിയിട്ടുണ്ട്. 2012-13 പ്രീ ബജറ്റ് ചർച്ചയിൽ ഒരു ലൈസൻസിന് 30 ലക്ഷം രൂപ വീതം മന്ത്രി ബാബു ചോദിച്ചു. ഈ ഇനത്തിൽ 15 കോടി രൂപ ബിനോയി ബാറുടമകളിൽ നിന്ന് പിരിച്ച് മന്ത്രിക്ക് കൈമാറിയെന്നും പറയുമ്പോൾ, മന്ത്രിയാണ് യഥാർത്ഥ മുതലാളി, മുതലാളി എന്ന് പറയുന്നയാൾ വെറും ബിനാമിയാണ് എന്ന് മദ്യവ്യാപാരവുമായി ബന്ധിപ്പിച്ച് അടുത്തറിയുന്ന ബിജു രമേശ് ആക്ഷേപിച്ചിരിക്കുന്നു മന്ത്രിക്കെതിരെ. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ ഈ മന്ത്രിക്ക് ഈ പണിയൊക്കെ രാജിവെച്ച് തുറന്ന് ഒരു അബ്കാരിയായിക്കൂടെ, അതിലെ മര്യാദ അത്രയും മര്യാദയെങ്കിലും കാണിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. മദ്യരംഗത്ത് നിന്ന് വരുന്ന പുതിയ വാർത്തകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾക്കാണ് കേരളത്തിൽ വഴി വെച്ചിട്ടുള്ളത് എങ്കിൽ PC ജോർജിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? PC ജോർജ് ഇനി ഒരു ഉയർപ്പ് അദ്ദേഹത്തിനുണ്ടാകുമോ? ഏതായാലും കുരിശു മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒക്കെ പെരുന്നാൾ ദിനങ്ങളിലൂടെയാണ്, അതിൻ്റെ വ്രതശുദ്ധിയിലൂടെയാണ് കേരളം നാമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ PC ജോർജിനെ കുരിശിലേറ്റും, ഒടുവിലത്തെ അത്താഴത്തിൻ്റെ അന്ന് മുഖ്യൻ തിരികെ എത്തും, അന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ നമുക്കറിയാനാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് KM മാണി നൽകിയ കത്തിൻ്റെ മേൽ നടപടി എടുക്കേണ്ടത്. ഇപ്പോഴറിയുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ ചീഫ് വിപ്പ് പദവിയിൽ നിന്ന് PC ജോർജിനെ മാറ്റും എന്ന് ഏകദേശം ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ, തുടർന്ന് നിലനിർത്താനുള്ള പിന്തുണ നൽകാൻ ആരുമില്ല. എന്നാൽ മറിച്ച് PC ജോർജ് മുമ്പ് നേതൃത്വം കൊടുത്തിരിക്കുന്ന സെക്യുലാർ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, ആ കേരള കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് UDFലെ ഒരു അംഗ കക്ഷിയായി അതിനെ നിലനിൽക്കാനുള്ള അവസരം ഉമ്മൻചാണ്ടി നൽകുമോ ഇല്ലയോ?
ഈ രണ്ട് കാര്യങ്ങളോടും കെ എം മാണി വിഭാഗം അങ്ങേയറ്റം എതിർപ്പ് പ്രകടിപ്പിച്ചാണ് നിൽക്കുന്നത് എങ്കിൽ കൂടി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ എന്തോ ഒരു വിദ്യയുണ്ട്. ആ വിദ്യ അനുസരിച്ച് ഈ പ്രശ്നം പരിഹൃതമായി കൂടുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം കെ എം മാണിക്കെതിരെ എന്നതിനേക്കാൾ അപകടകാരിയായ ഒരു പ്രതിയോഗിയായി പി സി ജോർജ് വരും, വന്നേക്കാനിടയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പി സി ജോർജ് തൻ്റെ കയ്യിൽ ഒരു ബോംബുമില്ല എന്ന് പറയുമ്പോഴും 24 പേജുള്ള ഒരു ലെറ്റർ ബോംബിനെക്കുറിച്ച് അദ്ദേഹം ഇന്നലെയും പരാമർശം നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് പി സി ജോർജിനെ അത്ര എളുപ്പം കൈവിടാൻ കഴിയില്ല. മാണിയെ അനുനയിപ്പിച്ചും പി സി ജോർജിനെ ഉള്ളിൽ നിർത്തിയും ഒരു ഫോർമുലയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ ഒടുവിലത്തെ അത്താഴത്തിൻ്റെ രംഗത്ത് വിളമ്പപ്പെടുന്നത് ആ സമവായ രീതി തന്നെയായിരിക്കും. അതുകൊണ്ട് പി സി ജോർജിനെ സംബന്ധിച്ച് അവസാന വാക്ക് വ്യാഴാഴ്ചയ്ക്ക് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പി സി ജോർജിൻ്റെ വിഭാഗം പഴയ സെക്യുലാർ കേരള കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന വാർത്തയാണ്. ഈ രംഗത്ത് നിന്ന് നമുക്കടുത്തേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വാർത്ത, കൗതുകകരമാണ് അതിൻ്റെ ഉള്ളടക്കങ്ങൾ. പി സി ജോർജിനെതിരെ നടപടി വന്നാൽ പഴയ കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കും എന്നാണ് പി സി ജോർജിൻ്റെ അനുകൂലികൾ ഇന്നലെ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. ആ വാർത്ത മംഗളം കണ്ണാടിപ്പുറം പേജിൽ തരുന്നു. അതിങ്ങനെയാണ്: പി സി ജോർജിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് മാണി വിഭാഗം പിന്മാറിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുമെന്ന് ജോർജ് അനുകൂലികൾ. ഇതിനുള്ള നടപടി സ്വീകരിക്കാൻ പഴയ പാർട്ടി ഓഫീസിൽ യോഗം ചേർന്ന സെക്യുലാർ വിഭാഗം നേതാക്കൾ, പാർട്ടിയുടെ ചെയർമാനായിരുന്ന ടി എസ് ജോണിനെ ചുമതലപ്പെടുത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിശബ്ദനാകാൻ പോകുന്നില്ല പി സി ജോർജ്. ഇന്നലെ അദ്ദേഹം അതിനുള്ള കോപ്പുകൾ സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു, തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ ചീഫ് വിപ്പ് പി സി ജോർജ് പറഞ്ഞത് കാണുക: യേശുവിനൊപ്പം കുരിശുണ്ടെങ്കിൽ കുരിശിന് ഇരുവശവും കള്ളന്മാരുണ്ട് എന്ന് പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ നേതാവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഭംഗ്യം തരേണ കള്ളന്മാരെക്കുറിച്ചുള്ള സൂചന പി സി ജോർജ് തരുന്നത് കാണുക. സരിതയുടെ കത്ത് വായിച്ചപ്പോൾ മനസ്സും ശരീരവും തളർന്നു. വലിയ ശരീരമാണ് പി സി ജോർജിന്. അത്ര വലിയൊരു ശരീരത്തെ തളർത്താനുള്ള വലിയ വലിയ വിഭവങ്ങൾ ആ കത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. അത് വായിച്ച ചുരുക്കം ചില ആളുകളാണ് അഭിസാരിക എന്ന് പി സി ജോർജ് തന്നെ വിശേഷിപ്പിച്ച സരിതയുടെ കത്ത് വായിച്ച ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് താൻ എന്ന് അഭിമാനിക്കുക കൂടി ചെയ്യുന്നു ഈ മഹാൻ. കാണുക വാർത്തയുടെ വിശദാംശങ്ങൾ: യേശുവിനോടൊപ്പം കുരിശുണ്ടെങ്കിൽ കുരിശിന് ഇരുവശവും കള്ളന്മാരുണ്ടെന്ന് ചീഫ് പി സി ജോർജ്. കേരള സർവകലാശാല യൂണിയൻ യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച സംവാദത്തിലായിരുന്നു മന്ത്രി കെ എം മാണിയുടെ കുരിശ് പരാമർശത്തിന് പി സി ജോർജിൻ്റെ മറുപടി. സരിതയുടെ രഹസ്യകത്ത് വായിച്ച ചുരുക്കം പേരിൽ ഒരാളാണ് താൻ. ഇതുവരെ അത് പുറത്ത് പറഞ്ഞിട്ടില്ല. 25 പേജുള്ള കത്തായിരുന്നു അത്. മുഴുവൻ താൻ വായിച്ചു തീർന്നപ്പോൾ മനസ്സും ശരീരവും തളർന്നു എന്നതാണ് സത്യം. അത് പുറത്തു പറയാൻ ഇടവരുത്തരുതേ എന്നാണ് പ്രാർത്ഥന എന്ന് പി സി ജോർജ് മൊഴിയുമ്പോൾ, ഇടവരുത്തരുതേ എന്നത് പ്രാർത്ഥനയല്ല, ഭീഷണിയാണ്. ഭീഷണി നേരെ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചും കൂട്ടിലാണ് ചെന്ന് തറയ്ക്കാനും പോകുന്നത്. അതുകൊണ്ട് പി സി ജോർജിനെ തൊടാൻ രണ്ട് തവണ ചിന്തിക്കും ഉമ്മൻചാണ്ടി ഈ 24 പേജുള്ള കത്തിനെ സംബന്ധിച്ച പരാമർശം വരുമ്പോൾ. ഒടുവിൽ ചില പ്രത്യേകതരം സ്ത്രീകളാണ് കേരള രാഷ്ട്രീയത്തെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നാണംകെട്ട യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പി സി ജോർജിൻ്റെ ഈ പ്രസ്താവം. യമനിലെ ഇന്ത്യക്കാരുടെ മടക്കം നീണ്ടുപോകാനാണിട. കപ്പലുകളയക്കാം, വിമാനങ്ങളയക്കാം, പക്ഷേ അത് അത്ര എളുപ്പമല്ല. അതിന് ചില നയതന്ത്ര കുരുക്കുകളുണ്ട് എന്ന യാഥാർത്ഥ്യം മാധ്യമം എന്ന പത്രം 1 പേജിൽ ആദ്യ വാർത്തയാക്കി തരുന്നു. ഒരുപക്ഷേ ഈ യാഥാർത്ഥ്യം മലയാളികളുടെ മുന്നിൽ വിളമ്പുന്ന ആദ്യ വാർത്താ മാധ്യമത്തിൻ്റേതായിരിക്കും. കാണുക: യമൻ, വിമാനങ്ങൾക്ക് അനുമതിയില്ല, ഇന്ത്യക്കാരുടെ മടക്കം നീളുന്നു, ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഹൂതി നേതാക്കൾ. കാരണം അവിടുത്തെ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ഇന്ത്യക്കാരെ ബന്ദിയാക്കിയാലോ എന്ന കാര്യം പോലും ആലോചിക്കുന്നു അവിടെയുള്ള വിമതർ എന്നാണ് റഫീഖ് മുഹമ്മദ് ആ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ആഭ്യന്തര യുദ്ധവും സൗദി സഖ്യസേന വ്യോമാക്രമണവും രൂക്ഷമായ യമനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ
തിരികെ എത്തിക്കാനുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അനുമതി ലഭിച്ചില്ല. തിങ്കളാഴ്ച രാവിലെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിമാനങ്ങൾക്ക് യമൻ തലസ്ഥാനമായ സനയിലേക്ക് പറക്കാനുള്ള അനുമതി ലഭിക്കാത്തതാണ് പ്രശ്നം. അതിനിടെ ഇന്ത്യക്കാരെ രാജ്യത്ത് നിന്നൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഹൂതി നേതാക്കൾ പ്രാദേശിക ടെലിവിഷൻ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചാൽ സൗദി വ്യോമാക്രമണം ശക്തമാക്കാനും കരയുദ്ധം ആരംഭിക്കാനും ഇടയുള്ളതിനാലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യക്കാർ യുദ്ധത്തിൻ്റെ ബന്ദികളായി, തടവുകാരായി മാറുന്നു, വിലപേശൽ ബന്ദികളായി മാറാനിടയുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്ന ദാരുണമായ സത്യം. നഴ്സിംഗ് റിക്രൂട്ടിൻ്റെ രംഗത്തുണ്ടായ വലിയ തട്ടിപ്പിനെ സംബന്ധിച്ച വാർത്ത പത്രലോകം ഇന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. കേരള കൗമുദി ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ്, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഒന്നാം പ്രതി. കുവൈറ്റിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിലൂടെ വൻതുകയുടെ തട്ടിപ്പ് നടത്തിയ എറണാകുളം അൽ സറഫ ട്രാവൽ ആൻഡ് മാൻ പവർ കൺസൾട്ടൻസിക്കെതിരെ CBI കേസെടുത്തു. റിക്രൂട്ട്മെൻറ്റിലെ തട്ടിപ്പുകൾ നിരീക്ഷിക്കേണ്ട പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിനെ ഒന്നാം പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ട്രാവൽ ഏജൻസി 19 ലക്ഷം രൂപ വീതമാണ് വാങ്ങിയത്. 19,500 രൂപ വാങ്ങേണ്ടടുത്താണ് 19,500,000 രൂപ എത്രയോ ഇരട്ടി വാങ്ങിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ തട്ടിയ ഒരു അഴിമതി റിക്രൂട്ട്മെൻറ്റ് കഥയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത: ഗുജറാത്തിൽ ഒരു ബിൽ 4ാമത് തവണയും അവിടുത്തെ നിയമസഭ പാസാക്കിയ കാര്യമാണ്. ആ ബില്ലിൻ്റെ വാർത്ത മാധ്യമം എന്ന പത്രം പൊതുവൃത്താന്തം പേജിലും തന്നിരിക്കുന്നു. സംഘടിത കുറ്റകൃത്യ വിരുദ്ധ ബിൽ ഗുജറാത്ത് സർക്കാർ വീണ്ടും പാസാക്കി. നേരത്തെ 3 തവണ നിയമസഭ പാസാക്കി, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചെങ്കിലും അതിന് അനുമതി ലഭിച്ചിരുന്നില്ല. അത് 4ാമത് പാസാക്കി അയക്കുന്നു. ഇത്തവണ അനുമതി സംഘടിപ്പിക്കാം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, പാസാക്കപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്ത് ഭീകരവിരുദ്ധ ബിൽ BJP സർക്കാർ വീണ്ടും നിയമസഭയിൽ പാസാക്കി. ഗുജറാത്ത് സംഘടിത കുറ്റകൃത്യ വിരുദ്ധ ബിൽ എന്ന പേരിലാണ് 2003 കൊണ്ടുവന്ന ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അതേ പേജിൽ തന്നെ മാധ്യമം ഇന്ന് മറ്റൊരു വാർത്ത തരുന്നു: ബാബറി ധ്വംസന കേസിൽ പുതിയ ഹർജി. അദ്വാനി അടക്കം BJP നേതാക്കൾക്ക് നോട്ടീസ്. ഗൂഢാലോചന കുറ്റം പിൻവലിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജിയിലെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പോയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്ത കേസിൽ മുതിർന്ന BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരടക്കം 20 പേർക്ക് CBIക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് ദില്ലിയിൽ ഒരു സ്മാരകം വരുന്നു. ആ സ്മാരകം ദില്ലിയിൽ പണിയുന്നത് മോദിയുടെ ആഭിമുഖ്യത്തിലുള്ള NDA സർക്കാരാണ്. അതാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ സവിശേഷത. അതേ സംബന്ധിച്ച വാർത്തയും മാധ്യമവും നമുക്ക് തന്നിരിക്കുന്നു. കോൺഗ്രസ് മറന്ന നരസിംഹറാവുവിന് BJP വക സ്മാരകം. AK ഹാരിസ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത തരുന്നത് ഇങ്ങനെ: UPA സർക്കാർ പോലും മറന്ന കോൺഗ്രസ്സുകാരനായ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് NDA സർക്കാർ സ്മാരകം പണിയുന്നു. അദ്ദേഹം സ്മരിക്കപ്പെടുന്നതിൻ്റെ വൈചിത്ര്യം കൂടി നോക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് റാവുവിന് ഉചിത സ്മാരകം വേണമെന്ന ആവശ്യം ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ലിബറലൈസേഷൻ സാമ്പത്തിക രംഗത്ത് അത് ഇന്ത്യയിൽ അവതരിപ്പിച്ച ആൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അനുസ്മരിക്കപ്പെടാൻ പോകുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. 25 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. പ്രതിവർഷം 25,000 ഒഴിവുകളാണ് PSC LD ക്ലാർക്കുമാരുടെ കാര്യത്തിൽ നികത്തുന്നത്. അതായത് ആവശ്യത്തിൽ 100ൽ 1 മാത്രമാണ് പരിഹരിക്കപ്പെടുക. എന്നാൽ ഇപ്പോൾ ലാപ്സായിപ്പോയ ലിസ്റ്റുണ്ടല്ലോ. LD ക്ലാർക്കുമാരുടെ പുതിയ ലിസ്റ്റ് വന്ന സാഹചര്യത്തിൽ പഴയ ലിസ്റ്റിൽ നിന്ന് 10,000 പേരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളൂ. മംഗളം എന്ന പത്രം ആ വാർത്ത നമുക്ക് തരുന്നു. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. റദ്ദായ LD ക്ലാർക്ക് റാങ്ക് പട്ടികയിൽ നിയമനം നടത്തിയത് 20% മാത്രം. കഴിഞ്ഞ ദിവസം കാലാവധി അവസാനിച്ച LD ക്ലാർക്ക് റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തിയത് 20% മാത്രം. 10,000ത്തോളം പേർക്ക് മാത്രമാണ് ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നൽകിയത്. ബാക്കി നൽകാൻ കഴിയുന്നതിന് മുമ്പ് അടുത്ത ലിസ്റ്റ് വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യമനെ സംബന്ധിച്ച് ഇന്ന് മറുനാടെന്ന പംക്തിയിൽ സിസി ജേക്കബ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു മാതൃഭൂമിയിൽ. യമൻ മറ്റൊരു സിറിയ ജനിക്കുന്നു എന്നാണ്
അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. ആഭ്യന്തര സംഘർഷമുള്ള രാജ്യങ്ങൾക്ക് ഒരു കുറവുമില്ല പശ്ചിമേഷ്യയിൽ. ആ നിരയിലേക്ക് ഒരു രാജ്യം കൂടി ചേർന്നിരിക്കുന്നു യമൻ, പശ്ചിമേഷ്യയിലെ ഏറ്റവും ദരിദ്രമായ രാജ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങൾ വരെ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു യമൻ. പാരമ്പര്യത്തിൽ ഉറച്ച വടക്കൻ യമൻ അറബ് റിപ്പബ്ലിക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ അധിഷ്ഠിതമായ തെക്കൻ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമനും 1990 ഇവ രണ്ടും ഒന്നായി ഇന്നത്തെ റിപ്പബ്ലിക് ഓഫ് യമൻ ഉണ്ടായി. സാവധാനത്തിൽ ആധുനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും യമൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവയുടെ ഗോത്ര സ്വഭാവം കൈവെടിഞ്ഞില്ല. യമനിൽ ഹൂതികളും ഭരണകൂടവും തമ്മിലുള്ള യുദ്ധം, ഷിയ രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ സൗദിയും തമ്മിലുള്ള പ്രാദേശിക അധികാര വടംവലിയുടെ ഭാഗം കൂടിയാണ്. രണ്ട് രാജ്യങ്ങളും യമനുമായി നീണ്ട അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതാണ് യമനിൽ സൗദി ഉടൻ ഇടപെടാനുള്ള കാരണവും. യു എസിൻ്റെ പിന്തുണയും ഇതിനുണ്ട്. ഏതായാലും സൗദിയെ യു എസ് പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാനെയും ഇപ്പോൾ അമേരിക്ക പിന്തുണയ്ക്കുന്നു. അവിടെ മത്സരിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളെയും പൊതുവിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്ന ഒരു അവസ്ഥയും നമുക്ക് ഈ യുദ്ധത്തിൽ കാണാനാകും. ഇനി ഇന്നത്തെ കാർട്ടൂൺ. രാഹുൽ ഗാന്ധി അവധിയിലാണെങ്കിൽ അദ്ദേഹം തൻ്റെ അവധി വീണ്ടും നീട്ടി അപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 15 നാളുകൾ കഴിയുമ്പോഴേ അദ്ദേഹം പ്രത്യക്ഷപ്പെടാനിടയുള്ളൂ. എവിടെയാണ് രാഹുൽ? യൂറോപ്പിലോ ബർമയിലോ? ആർക്കും അതറിയില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഇത് രാഹുലിൻ്റെ തിരിച്ചുവരവിനുള്ള കോൺഗ്രസ് കാത്തിരിപ്പാണ്. രാഹുലിനെ സ്വാഗതം ചെയ്യുന്ന മടക്ക വിമാനം കാത്തു നിൽക്കുന്ന സോണിയയ്ക്കും മൻമോഹനും മീതെ അവ്യക്തതയുടെ മേഘങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ഈ സുരേന്ദ്രൻ കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഈ ഭൂമി വളരെ വിചിത്രമായ ഒരവസ്ഥയാണ്. ഇവിടെ പുല്ലിനും പുഴുവിനുമൊക്കെ അതിൻ്റേതായ ഒരു ഇടമുണ്ട്, പഴുതുണ്ട്, എല്ലാവർക്കും ഭക്ഷണവുമുണ്ട്. ഈ ചിത്രമൊന്ന് കാണുക. ഇത് തിരുവനന്തപുരം വെള്ളായണി കായൽ പരപ്പാണ്. അവിടെ സ്വന്തം ഇരപിടിച്ചു പൊന്തുന്ന പരുന്തിൻ്റെ ചിത്രം മാതൃഭൂമി നഗരം പുറം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണം. നൈസ് ഡേ. ഗുഡ് ബൈ.